നമസ്കാരം തിരക്കിട്ട രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയാവുകയാണ് കേരളത്തിൻ്റെ തലസ്ഥാന നഗരം സി പി ഐ എമ്മിൻ്റെ നേതാക്കളും കേന്ദ്ര നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇന്ന് തലസ്ഥാനത്തുണ്ട് അതായത് കോടിയേരി ബാലകൃഷ്ണന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പകരക്കാരനെ കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചത് ഒരു അടിയന്തര സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചത് അത് രാവിലെ മുതൽ തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയായിരുന്നു അതിൽ ചില പേരുകൾ പരിഗണിച്ചിരുന്നു എം വി ഗോവിന്ദൻ്റെയും അതുപോലെ തന്നെ എം എ ബേബിയുടെയും വിജയരാഘവന്റെയും എല്ലാം പേരുകൾ പരിഗണിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇതിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടറി യോഗം എന്നറിയുന്നു അതിനുശേഷം നേതാക്കൾ കോടിയേരി ബാലകൃഷ്ണനെ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലെത്തി സന്ദർശിക്കുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കോടിയേരി ബാലകൃഷ്ണന് പങ്കെടുക്കാനായില്ല കാരണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അത്രമാത്രം മോശമാണ് പെട്ടെന്നാണ് ആരോഗ്യസ്ഥിതിയിൽ ഒരു മോശാവസ്ഥയിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ അടിയന്തിരമായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരാൻ സി പി എം നിർബന്ധിതമാവുകയായിരുന്നു അങ്ങനെ മുഴുവൻ കാര്യങ്ങളും സംസ്ഥാന നേതൃത്വത്തിന് വിട്ടുകൊടുത്തുകൊണ്ടല്ല ഇന്ന് ചർച്ചകൾ പുരോഗമിക്കുന്നത് കേന്ദ്ര നേതാക്കളും ഇന്ന് തിരുവനന്തപുരത്തുണ്ട് സീതാറാം യെച്ചൂരി പ്രകാശ് കാരാട്ട് തുടങ്ങിയ കേന്ദ്ര നേതാക്കളും ഇന്ന് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നു പാർട്ടി സെക്രട്ടറിയായി പുതിയ ആളെ കൊടിയേരി ബാലകൃഷ്ണന് പിൻഗാമിയെ നിർണ്ണയിക്കുക മാത്രമല്ല മന്ത്രിസഭയിലും ചില അഴിച്ചപ്പണികൾ ആവശ്യമാണ് എന്ന് കേന്ദ്ര നേതൃത്വം ഇടപെട്ട് അറിയിച്ചിട്ടുണ്ട് അതായത് ചില മന്ത്രിമാരെക്കുറിച്ച് വളരെ ഗുരുതരമായ പരാതികളും പരിഭവങ്ങളും സി പി ഐ എമ്മിനുള്ളിലും പുറത്തും പ്രത്യേകിച്ച് സി പി ഐ പോലുള്ള പാർട്ടികളിൽ ഉയർന്നു വന്നിട്ടുണ്ട് ഈ മന്ത്രിമാർക്ക് എതിരെ പുതിയ മന്ത്രിമാരെ കണ്ടെത്തുക ചില മന്ത്രി കസേരകൾ ആടി ഉലയുകയാണ് എന്ന് തന്നെയാണ് തലസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ചില മന്ത്രി കസേരകൾ ഒരു പക്ഷേ തെർച്ചേക്കും അങ്ങനെയാണ് എങ്കിൽ കോടിയേരി ബാലകൃഷ്ണന് പിൻഗാമിയെ കണ്ടെത്തുക മാത്രമല്ല ചില മന്ത്രിമാർക്ക് പകരക്കാരെ കണ്ടെത്തുക കൂടിയാണ് ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചകൾ നടക്കുന്നത് ഏറ്റവും ഒടുവിലായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇടയ്ക്ക് നിർത്തി ഈ നേതാക്കൾ കോടിയേരി ബാലകൃഷ്ണനെ ഫ്ളാറ്റിലെത്തി സന്ദർശിച്ചു അതിനുശേഷം കോടിയേരി ബാലകൃഷ്ണനോട് ഈ കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം കോടിയേരി ബാലകൃഷ്ണന്റെ അഭിപ്രായം കൂടി കേട്ട ശേഷം വീണ്ടും സംസ്ഥാന സമിതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ് എന്നാണ് അറിയുന്നത് കേന്ദ്ര നേതാക്കൾ സി പി എമ്മിന്റെ കേന്ദ്ര നേതാക്കൾ ഇതിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട് പഴയ പോലെ സംസ്ഥാന നേതൃത്വത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടിയുടെ മുഴുവൻ കാര്യങ്ങളും വിട്ടുകൊടുക്കുന്ന ഒരു രീതി കേന്ദ്ര നേതൃത്വം ഇപ്പോൾ വച്ചുപുലർത്തുന്നില്ല പകരം കേരള ഘടകത്തിൽ ഇടപെട്ടുകൊണ്ട് കേരള ഘടകത്തിന് കൂടുതലായി ഇടപെട്ടുകൊണ്ട് ആ ഘടകത്തെ നിയന്ത്രിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം മുന്നോട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം നിസ്സംശയം പറയാം പാർട്ടിയിൽ മാത്രമല്ല മന്ത്രിസഭയിലും അഴിച്ചുപണികൾ ഉണ്ടാകുന്നു ചില മന്ത്രിമാരുടെ കസേരകൾ തെറിച്ചേക്കാം പകരക്കാരായി ചില മന്ത്രിമാർ എത്തിയേക്കാം എന്നും സൂചനയുണ്ട് ചില പുതുമുഖങ്ങൾ മന്ത്രിമാരായി വന്നേക്കാം എന്ന സൂചനയുണ്ട് നിലവിലെ ചില മന്ത്രിമാരെ മാറ്റി വകുപ്പുകൾ പുതിയ വകുപ്പുകൾ കൊടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്തായാലും തലസ്ഥാനത്ത് വളരെ തിരക്കിട്ട രാഷ്ട്രീയ ചർച്ചകളാണ് നടക്കുന്നത് കോടിയേരി ബാലകൃഷ്ണനെ ഏതാണ്ട് ഉടൻ തന്നെ ചെന്നൈയിലേക്ക് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോകും കാരണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അത്രമാത്രം മോശമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെബ്ഡെസ്ക് ന്യൂസ്